ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ വേറൊരു പ്രോജക്റ്റിൻ്റെ മുന്നിലാണ്. ഈ പ്രോജക്റ്റും ഫിനിഷായതാണ്. കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ഇത് ഫിനിഷായി. അണ്ടർ കോൺട്രാക്റ്റിലാണ്. ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. സെറ്റിൽമെൻ്റ് ആകാനുള്ള ഒരു വെയിറ്റിംഗേ ഉള്ളൂ. സോ ഞാൻ ഈ പ്രോജക്റ്റ് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സീ ദ പ്രോപ്പർട്ടി. സോ ഇങ്ങനെയാണ് ഇതിനകത്തോട്ട് എൻട്രി ആകുന്നത്. ഓക്കെ, ആസ് സൂൺ ആസ് വി എൻ്റർ ദർ ഇസ് എ നൈസ് സിറ്റ് ഔട്ട്. ഞാൻ ക്യാമറ ഇത് എക്സ്റ്റീരിയറാണ്. ഇത് നെയ്ബേഴ്സ് അങ്ങനെ വന്നു. നമ്മളിവിടുന്ന് എൻട്രി ആവുന്നു. എൻട്രി ആവുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഈ സിറ്റ് ഔട്ട് നല്ല വിൻഡോസ് ഒക്കെ ഉണ്ട്, ട്രീസ് ഒക്കെ കാണാം. നല്ല ഏറി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് വളരെ ഏരിയയാണ്. ഇവിടുത്തെ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. ഇവിടുന്ന് ഒരു ഡോറ്, ഈ റൂമിൽ നിന്ന് ഒരു ഡോറ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇതാണ് ലിവിങ് റൂം. സോ ദിസ് ദ ലിവിങ് റൂം വിത്ത് എ ഫയർ പ്ലേസ്. അത് വർക്ക് ചെയ്യുന്ന ഫയർ പ്ലേസ് അല്ല, ഡെക്കറേഷനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ആൻഡ് ലിവിങ് റൂം കഴിഞ്ഞിട്ട് ദിസ് ഇസ് ദ ഡൈനിങ് റൂം. ഓക്കെ, വീണ്ടും ഞാൻ ആ സെയിം വാൾ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. നമ്മുടെ ഒരു വാള് മാത്രം ഇതുപോലെ. ഇത് കുറച്ചുകൂടെ ചെറിയ കിച്ചണാണ്. ബട്ട് ഇറ്റ്സ് എ നൈസ്ലി ഡൺ കിച്ചൺ. ഒരു ബാക്കിൽ നമ്മളൊരു ഡെക്ക് പുതിയതായിട്ട് പണിതിട്ടുണ്ട്. ഇത് പുതിയതായതുകൊണ്ടാണ്, പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 ഇയർ ഒന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതിൽ കുറേ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്താൽ അത് പീലാകും അതുകൊണ്ട്. സോ back to the kitchen. ഇവിടെ ഒരു സ്റ്റോറേജ് റൂം ഉണ്ട്. ഇതെല്ലാം ശരിക്കും ഈ വീട് കണ്ടു കഴിഞ്ഞതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് കിടന്നാണ്. അപ്പം നമ്മളിതെല്ലാം നന്നാക്കി എടുത്താണ്. സോ ടു ദ ബേസ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ബാറാണ്. സോ ലുക്സ് നൈസ്. സോ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇറ്റ്സ് എ നൈസ് ബാർ. ഇതെല്ലാം നമ്മൾ ചെയ്യിപ്പിച്ചാണ്. ഇവിടെ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വന്നൊരു ബേസ്മെൻറ്റ്. ഇറ്റ്സ് എ ഫുൾ ബാത്ത്റൂം. Again, we are looking at the bar. There's another room here in the basement. And മേലത്തെ നിലയിലോട്ട് പോവാണ്. ഇവിടെ കിച്ചൺ. ഈ കിച്ചൺ ഇങ്ങനെ ആയിരുന്നില്ല, ഇവിടെ ആയിരുന്നു. ഈ ഒറിജിനൽ കിച്ചൺ ഇവിടെ ഈ എൽ ഷേപ്പിലൊരു കിച്ചൺ ആയിരുന്നു. Show you that before and after just later. So ഇവിടെ നമ്മൾ ഹാർഡ് വുഡിന് പകരം കാർപ്പറ്റ് ആണ് സെക്കൻഡ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന കാർപ്പറ്റ് ആണ്. ത്രീ ബിഗ് ബെഡ്റൂംസ്. ഇത് കഴിഞ്ഞിട്ട് ദിസ് എ സ്മോൾ റൂം ഹിയർ വിച്ച് കുഡ് ബി യൂസ്ഡ് ആസ് എൻ ഓഫീസ് റൂം. ബെഡ്റൂം എന്ന് പറയാനുള്ള വലിപ്പമില്ല. കുഡ് ബി യൂസ്ഡ് ആസ് എൻ ഓഫീസ് റൂം. ആൻഡ് ദിസ് ഇസ് ദ ബാത്ത്റൂം. ഇറ്റ്സ് എ സിംഗിൾ സിങ്ക്, ബട്ട് ഇറ്റ്സ് എ നൈസ് ബാത്ത്റൂം. സെയിം ഡിസൈനർ ടൈൽസ്. സോ ഈ പ്രോജക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. ഇവിടെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു താമസിച്ചിരുന്നത്. അവർ മരിച്ചു. മരിച്ചിട്ട് അവരുടെ മോളാണ് ഈ വീട് നമുക്ക് വിൽക്കുന്നത്. അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് എനി ഓൾഡ് ഹോംസ്. അപ്പോൾ അത് നമ്മളത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്ച്വലി. ഇറ്റ്സ് എ സ്മോൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്നാൽ തന്നെ ഒക്കെ
looking at the neighbors, looking at the trees, it's a pretty